നമസ്കാരം. പച്ചലയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പച്ചല ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സ്നേഹപൂർവ്വം നിങ്ങളുടെ കമൻറ്റും ചേർത്ത് വയ്ക്കുക. നമ്മളിന്ന് ഒരു ജൈവ കർഷകനെയാണ് പരിചയപ്പെടുത്തുന്നത്. കൊല്ലം ജില്ലയിലെ സൂര്യനാട് തെക്ക് പതാരത്തിൽ അശ്വതിയിൽ ശ്രീ പ്രേംരാജ് എന്ന് പറയുന്ന ഒരു പ്യുവർ ജൈവ കർഷകനെ നമ്മൾ പരിചയപ്പെടുത്തും. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എങ്ങനെ പോകുന്നു? ക്യാബേജും പയറും മറ്റ് ഇടവിളകളൊക്കെയായി നന്നായി പോകുന്നുണ്ടോ? ക്യാബേജ് ചൂടാ തുടങ്ങിയതേ ഉള്ളു. കോളിഫ്ലവർ പൂത്തു, പക്ഷെ പൂത്തെങ്കിലും നമുക്കൊരു പിന്നെ സന്തോഷകരമായ പൂപ്പല്ല പൂത്തേക്കത്. അത് നമുക്ക് ഇത്തവണ, കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 2 കിലോ 2.5 കിലോ ഉള്ള പൂ വരെ കിട്ടിയതാണ്. ഇപ്രാവശ്യം ഒരു 1 കിലോ ഒന്നര കിലോയ്ക്കകത്തേ വരുന്നുള്ളു. അത് കാലാവസ്ഥയുടെ വ്യതിയാനമായിരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. വളം നമ്മൾ കൃത്യമായ സമയത്ത് അതിന് പിന്നെ ചാണകപ്പൊടിയും ആടിന്റെ കാഷ്ടവും എല്ലുപൊടിയും വേപ്പപ്പിണ്ടാക്കും ഈ ഇത്യാദി സാധനങ്ങളല്ലാതെ വേറെ പിന്നെ രാസവളങ്ങളൊന്നും നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഒരു രാസവളവും ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് സന്തോഷം തോന്നുന്നു, പക്ഷെ സന്തോഷം നമ്മൾ വിളവിൽ കുറയുന്നുണ്ട്. ശരി, സന്തോഷമുണ്ട്, കൃഷിയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് വിളവിൽ അധികം സന്തോഷമില്ലെന്നാണ് നമ്മുടെ പൊതുവെയുള്ള കർഷകരുടെ ഒരു നിലപാട്. അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ക്യാബേജും കോളിഫ്ലവറും അല്ല, പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്? പിന്നെ ഉള്ളത് പറയുമ്പോൾ വഴുതനമുണ്ട്, പയറുണ്ട്, കുക്കുമറുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ പാവലുണ്ട്, തക്കാളിയുണ്ട്, വെണ്ടയുണ്ട്. ഇത്രയും സാരമാണ് മെയിനായിട്ടുള്ള നമ്മുടെ കൃഷി. ഇതിൽ മുൻപന്തി നിൽക്കുന്നത് പറയുമ്പം കോളിഫ്ലവറും മൊട്ടക്രോസും ആണ്. ഡിമാൻഡുണ്ടോ അതിന്? കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ വർഷം സീസണിൽ എനിക്ക് 120 രൂപ 130 രൂപ വരെ കിലോയ്ക്ക് കിട്ടുമായിരുന്നു. ഇത്തവണ നമ്മള് വിളവെടുത്ത് തുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പയറിന് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 90 രൂപ വരെ കിട്ടി. ഇപ്രാവശ്യം അതേപോലെ വില വരുന്നില്ല, 65 രൂപ 70 രൂപയേ ഉള്ളു. ഈ വില കുറയുമ്പോൾ ആ തരത്തിൽ നമ്മുടെ മനസ്സിനെ കൂടെ പുറകോട്ടടിക്കും. വില കുറയുമ്പോൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നടത്തി ഇതിന് നമ്മള് കഷ്ടപ്പെടുന്നതിന് 10 രൂപയെങ്കിലും ലാഭം കിട്ടിയില്ലെങ്കിൽ നമുക്കതൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ എങ്കിൽ പോലും നമ്മളിത് പുറകോട്ട് ഓടാൻ നമ്മൾ താല്പര്യമില്ല, മുന്നോട്ട് തന്നെ ഓടാനാണ് താല്പര്യം. പിന്നെ എന്റെ പരിമിതമായ സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്തത്. ഇനിയിപ്പോ കുറച്ച് ലീസൊക്കെ എടുത്തിട്ട് കുറച്ച് കാര്യമായിട്ട് ചെയ്യും. കാര്യമായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ നമ്മൾ ഈ നടുമ്പോൾ ഒരു വെള്ളത്തിന്റെ അസൗകര്യമാണ്. വെള്ളം കിട്ടാറില്ല ഇപ്പൊ. വെള്ളം ഉണ്ടെങ്കിൽ ഇതിന് വേണ്ട രണ്ട് കാലാവസ്ഥയാണ്, ചൂടും വേണം മഞ്ഞും വേണം. ഈ രണ്ട് കാലാവസ്ഥയും ഒന്നുപോലെ വന്നെങ്കിൽ ക്യാബേജും കോളിഫ്ലവറിനും പൂ കാര്യമായിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന വിളകളല്ല. അല്ല, അതുകൊണ്ടാണ് തെരഞ്ഞെടുക്കാൻ കാരണം. സുലഭമായി കിട്ടുന്ന സാധനമല്ല ഇത്. നടന്നത് എന്റെ അടുത്ത് കഴിഞ്ഞ അങ്ങേ വർഷം, അല്ല 2-3 വർഷം മുമ്പ്, അതായത് കൊറോണയ്ക്ക് 2 വർഷം മുമ്പ്, ഇവിടുത്തെ കൃഷി ഓഫീസർ കുറച്ച് തൈ തന്നു. ആ തൈ തന്ന നേരത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കവറിലാണ് വെച്ചത്. കവർ വെച്ചപ്പോ നേരത്ത് എനിക്കിത് പിടിച്ചപ്പോൾ എനിക്ക് തടാ ഇത് നമ്മുടെ നാട്ടിലും വിളയുമല്ലോ. ഇതാ ഞാൻ നടത്തുന്നത് ഇവിടെ പിന്നെ കുറച്ച് റബ്ബറായിരുന്നു, ഞാനതെല്ലാം വെട്ടി മാറ്റിയിട്ട് ഇതുകൊണ്ട് നമുക്ക് റബ്ബർ കൊണ്ട് പ്രയോജനമില്ല. പ്രയോജനമില്ലാത്തപ്പോ ഇതൊന്ന് നോക്കിയാൽ എന്താ എന്ന് പരീക്ഷിച്ചു. ആദ്യം 25 മൂടായിരുന്നു, പിന്നെ അത് 50 ആയി, പിന്നെ ഞാൻ ഇപ്പം 100 മൂട് കോളിഫ്ലവർ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനിയും നമുക്ക് കൂടുതൽ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അതിന് ഇപ്പം ഞാൻ അച്ഛനോട് സംസാരിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അച്ഛൻ്റെ ഇച്ചിരി വസ്തുവോടെ കിടപ്പുണ്ട്. അതിനകത്ത് ഇപ്പോൾ പിന്നെ കറണ്ട് ഉണ്ട്, കുഴൽക്കിണറും അടിച്ച് വെള്ളത്തിന് സൗകര്യം ഉണ്ട്. അത് അത് കൂടെ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ഈ വർഷം ഇനി നടക്കത്തില്ല. ഈ വർഷം ഇനി ചെയ്യാൻ പറയുമ്പം ഇനിയിപ്പോൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജനുവരി ഫെബ്രുവരി മാസത്തോളം ഇത് പൂക്കത്തില്ല. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അടുത്ത പ്രാവശ്യം സീസണിന് വേണ്ടി നമ്മള് കൂടുതൽ വിപുലമാക്കുക എന്നുള്ളതാണ്, കൂടുതലായിട്ട്. കാരണം ഇത് കണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവരും നാട്ടിൻപുറത്ത് ഒരുപാട് തരിശ് നിലങ്ങൾ കിടപ്പു ആവശ്യം പോലെ ഇതൊക്കെ എടുത്ത് കൃഷി ഇറക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിമിതികളെ അതിജീവിക്കാൻ കഴിയുന്നത്.
നമ്മളെല്ലാം മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് കഴിയുന്നുണ്ട്. ഈ മറ്റ് പിന്നെ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതോറും ഇവിടെ രോഗികളുടെ എണ്ണം കൂടുക. കാരണം ഇവിടെ പിന്നെ നേരത്തെ ഒരു ഒരു ഹോസ്പിറ്റൽ ഉള്ളിടത്ത് ഇപ്പൊ 10,000 ഹോസ്പിറ്റലുകളായി മാറിയിരിക്കുകയാണ്. വിഷങ്ങളാണ് കഴിക്കുന്നത്, മൊത്തം വിഷലബ്ധമായ ഭക്ഷണം കഴിച്ച് അത് പിന്നെ രോഗികളുടെ എണ്ണം കൂട്ടുന്നു. നമ്മളിപ്പോ നിരന്തരം ഇത്തരം കൃഷിയിടങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാ കർഷകരുടെയും ഒരു പരിവേദന ഇത് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ജൈവ കർഷകർക്ക് മാന്യമായ വില കിട്ടണം എന്നുള്ളതാണ്. അതെ, നമ്മുടെ നാട്ടിലുള്ളവർക്ക് പക്ഷെ കുറഞ്ഞ വിലയ്ക്ക് തമിഴ്നാട് പച്ചക്കറി അല്ലെങ്കിൽ മറ്റ് അന്യ സംസ്ഥാനങ്ങളിലെ പച്ചക്കറി കിട്ടുന്നുണ്ട് സഫിഷ്യന്റ് ആയിട്ട്. അപ്പൊ ഇത് വിഷരഹിതമായ പച്ചക്കറിക്ക് വില കൂടുന്നു എന്നുള്ളതാണ് ഒരു പരിവേദന. യഥാർത്ഥത്തിൽ കുറഞ്ഞ പച്ചക്കറി വാങ്ങിച്ച് കഴിക്കുന്നതോടൊപ്പം തന്നെ രോഗങ്ങളെ കൂടെ കടത്തി വിടുകയാണ്. അതെ, അത് നമ്മുടെ മലയാളി മനസ്സിലാക്കുന്നത്. അത് പിന്നെ അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം ഞാൻ 120-130 കോളിഫ്ലവർ വിറ്റപ്പോൾ 3 കിലോ കോളിഫ്ലവർ 100 രൂപയ്ക്ക് ഇവിടെ കിട്ടുമായിരുന്നു. പക്ഷേ അന്നിട്ടും ഈ 120 രൂപയ്ക്ക് മേടിക്കാൻ ആളുണ്ടായിരുന്നു നമ്മുടെ ഇത്. കാരണം അറിയാവുന്നവര് ഇത് തന്നെ മേടിക്കും. മറ്റേന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷമാണെന്ന് അറിയാവുന്നവര് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എത്ര രൂപ ആയാലും മേടിക്കും, വാങ്ങിക്കുമായിരുന്നു. അത് ഇവിടെ തന്നെ വാങ്ങിക്കൊണ്ട് പോകുമായിരിക്കും. ഇവിടുന്ന് മേടിക്കുന്നവരുണ്ട്. നമ്മള് പിന്നെ ഇപ്പൊ തന്നെ എന്റെ ഒരു 2 കിലോ പയറിന് വേണ്ടി ഓർഡർ നിലനിൽക്കുക. ഓ ശരി. അപ്പൊ നമ്മള് മറ്റേ പയറോ പടവലോ ഒക്കെ കൃഷി ചെയ്യുന്നല്ലോ ഈ കോളിഫ്ലവർ. അല്ല, അതിന്റെ രീതികൾ എന്തൊക്കെയാണ്? ഇത് നമ്മള് ആദ്യം നമ്മുടെ ഭൂമിയെ ഉരുക്കുന്നു. ഒരുക്കി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് പറയുമ്പോ കുറച്ച് കുമ്പായം, കുമ്പായം ഇട്ട് കൊടുത്ത് ഇതിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തണം. മണ്ണിനെ ഭയപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ചകിരിച്ചോറ് തടം അനുസരിച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് അത് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് കെടുവായ ഏതെങ്കിലും ഒന്ന് ഈ ചാണാപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ കഷ്ടോ പൊടിച്ച് ആട്ടിൻ കഷ്ടത്തോ പൊടിച്ച് തന്നെ ചേർക്കണം. പൊടിച്ച് ചേർത്തെങ്കിൽ ഇതിന് വളമാവത്തുള്ളൂ. ഇല്ല, ഇത് കാലക്രമേണ ഒത്തിരി ഇതിന്റെ വിളവെടുപ്പെന്ന് പറയുമ്പോൾ 3 മാസം 4 മാസം കൊണ്ട് വിളവെടുക്കുക, അത് പൊടിയത്തില്ല. അതുകൊണ്ട് പൊടിച്ച് തന്നെ ചേർത്ത് നടാക്കിൽ ഏറ്റവും വൃത്തിയാണ്. അത് പെട്ടെന്ന് തന്നെ ഇതിന് ഫലപുഷ്ടിക്ക് വരും. പിന്നെ ഇതിന്റെ മറ്റ് ആരോഗ്യത്തിന് വേണമെങ്കിൽ ഞാനിതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ അടുക്കൽ നടന്നത് കൃഷി ഓഫീസർ പറഞ്ഞ് ഒരു ലേശം പിണ്ടാക്ക് നീര് കലക്കി ഇത് ഒഴിച്ചാൽ ഒരു കപ്പലിന്റെ പിണ്ടാക്ക് അത് കലക്കി ഒഴിച്ചാൽ ഇത് ആരോഗ്യം വെക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഊർജ്ജസ്വലമാവും. അത് പിന്നെ ഒരു നല്ല ഇത് തന്നെയാണ്. പിന്നെ ഞാനിതിൻ്റെ അരിയല്ല, തൈ തന്നെയാണ് മേടിക്കുന്നത്. തൈ മേടിക്കുന്നത് നമ്മള് ഇവിടെ ഇപ്പം സുലഭമായി കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യം മേടിക്കാൻ തുടങ്ങിയപ്പോൾ നടന്ന് ഈ പാദപ്രദേശത്ത് തൈ കിട്ടത്തില്ലായിരുന്നു. എനിക്ക് പിന്നെ കൃഷി ഓഫീസർ ഇരുന്ന് നേരത്തെ ഇരുന്നൊരു മേടമായിരുന്നു. ആ മേടം എന്നെ നല്ല രീതിയിൽ സഹായിച്ചു എന്ന് കൂടെ പറയാം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നടന്നതിൽ സർക്കാരിൻ്റെ തന്നെ സബ്സിഡിയും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതുമില്ല, സബ്സിഡിയില്ല. സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പച്ചക്കറി കൃഷിക്ക് സബ്സിഡി ഉണ്ടായിരുന്നു. സബ്സിഡി ഇല്ലാതായപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണല്ലോ പൊതുവെ സർക്കാരിനുള്ളത്. കർഷകരെ അത് ബാധിക്കുന്നുണ്ടല്ലേ? കർഷകരെ ബാധിക്കുന്നുണ്ട് മൊത്തത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട്. കർഷകരെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്. കർഷകരെ സബ്സിഡിയും ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേമലായിട്ടും പറയുന്നത്. പിന്നെ ഈ പറയുന്ന കീടങ്ങള് ഇതുവരെയും നമുക്ക് ഈ കോളിഫ്ലവറിനും പൊട്ടക്രോസിനും ഒന്നും കീടങ്ങളുടെ ശല്യം അങ്ങനെ വലുതായിട്ടുണ്ടായിട്ടില്ല. പക്ഷെ പയറിന്റെ നല്ല രീതിയിൽ ബാധിക്കുന്നു. ബാധിക്കുന്നു പറഞ്ഞാൽ മുഞ്ഞയാണ് വിഷയം. മുഞ്ഞയ്ക്ക് പുകയിലച്ചാറും കാര്യങ്ങളൊക്കെ ഞാനത് വേപ്പിന്റെ മിശ്രിതം കിട്ടും. ഞാനത് മേടിച്ച് അടിക്കുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു വേപ്പെണ്ണയെ കുറിച്ച് നമ്മൾ പരാമർശിക്കുന്നുണ്ട്. ഇപ്പം പച്ചിലയുടെ കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പുള്ള എപ്പിസോഡ് പരിശോധിച്ചായിരുന്നു. ഒരു വേപ്പെണ്ണയെ കുറിച്ചിട്ട് ഒരു ജൈവ കർഷകൻ തന്ന ഒരു മെസ്സേജ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് പരീക്ഷിച്ചു പരീക്ഷിക്കാം. കാരണം ഇപ്പം പിന്നെ പയർ നോക്കുമ്പോൾ തന്നെ ചില പയറിന്റെ മേളിലൊക്കെ തിന്ന് നിർത്തിക്കുന്ന കാണാം. യഥാർത്ഥത്തിൽ ജൈവ കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധി കീടങ്ങളുടെ കീടങ്ങളുടെ രാസവളം ഭാഗത്ത് വരുത്തില്ല. രാസവളം അതേ വരത്തില്ല. രാസവളം പിന്നെ പലരും എന്നോട് ആവശ്യപ്പെട്ടു ഇത് ചെയ്യ് വേറെ ഒന്നും ചെയ്യണ്ട ഇതൊക്കെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ എന്റെ വീട്ടിലെ പിള്ളേർ ഉപയോഗിക്കുന്നതാണ്, ഇത് നമ്മുടെ അയലത്തുള്ളവരും ഉപയോഗിക്കുന്നതാണ്. നമ്മളിത് പിന്നെ ബിസിനസ്സിന് വേണ്ടി ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ അതല്ല, ഇത് ഫാഷനാണ്. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാഷൻ. അത് എന്ന് പറയുമ്പോൾ 14 കൊല്ലം KSRTCയിൽ എംഎൽഎയായിട്ട് ജോലി ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. സർക്കാരിന്റെ സമീപനം നമുക്ക് ദോഷമായി വന്ന്
ഞങ്ങള് ഏതാണ്ട് 3 കൊല്ലം 2 കൊല്ലമായിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോണ്. കൊറോണ ഒരു അവസരമായി ഞങ്ങളെ മാറ്റി നിർത്തി പുറത്ത് നിർത്താൻ. ആ അത് വന്നപ്പോൾ നടത്തി നമ്മൾ ഇതുമായിട്ട് നമ്മൾ കൃഷിയിലേക്ക് തിരിഞ്ഞു അപ്പൊ ജൈവ കർഷകനായ പ്രേംരാജിന് സർവ പിന്തുണയുമായി കുടുംബവും കൂടെ ഉണ്ട്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആർദ്ര, മകൻ ഐടി വിദ്യാർത്ഥിയായ ആദിത്യൻ, അപ്പൊ ഇവരെല്ലാവരും ഈ കൃഷിയിടത്തിൽ സജീവമാണ്. പയറായാലും ക്യാബേജ് ആയാലും എല്ലാത്തിനും വെള്ളമൊഴിക്കാനും കളക്ട് ചെയ്യാനും എല്ലാം സജീവമാണ്. മോളെ എങ്ങനെയുണ്ട്? നല്ല അച്ഛൻ്റെ ജൈവ കൃഷി എങ്ങനെയുണ്ട്? ബോട്ടാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങി ഇതിനെ പരിചരിക്കുന്നത്. അയാൾ സ്കൂളിൽ 10 സമയങ്ങളിൽ മൊത്തം പിന്നെ വെള്ളം കുരുതരായാലും വളവിടുന്നവരായാലും എല്ലാ കാര്യത്തിലും അത് ബോളും നല്ല സപ്പോർട്ടാണ്. വൈഫ് പിന്നെ ബിൽബ ജീവനക്കാരിയാണ്, പക്ഷെ എങ്കിൽ പോലും അവളും വന്നു കഴിയുമ്പോൾ നല്ല സഹായങ്ങള് ചെയ്തു തരുന്നുണ്ട്. പിന്നെ കുടുംബപരമായിട്ട് എല്ലാവരെയും ഒരു പ്രചോദനവും കൂടെ നമുക്ക് തരുമ്പോൾ നമ്മള് KSRTC നമ്മളോട് ചെയ്തത് ശരിയായി പോയെന്ന് തോന്നുന്നുണ്ടോ? അത് നല്ല ഭക്ഷണം കഴിക്കാനെങ്കിലും പറ്റുന്നുണ്ട്. ഇപ്പൊ അത് തെറ്റായി പോയെന്ന് മനസ്സിലുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വലിയ സന്തോഷമാണ് ഉള്ളിലുള്ളത്. കാരണം ശമ്പളമില്ലാതെ യഥാർത്ഥത്തിൽ പത്രക്കാരനും പാൽക്കാരനും വീട്ടിൽ പിന്നെ പാല് മേടിക്കാൻ വരുന്നത് പത്രമിടത്തില്ലെന്ന് പറയുമ്പോൾ അതുണ്ടാകുന്ന വിഷമത്തെക്കാൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. ഒരു KSRTC ചതിച്ചു, ഒരു കർഷകൻ ജനിച്ചു എന്ന് പറയുന്നല്ലേ ഒരു അവസ്ഥ. KSRTC ഇറങ്ങിയതുകൊണ്ടാണല്ലോ കൃഷിയിലേക്ക് കൂടുതൽ സജീവമാകാൻ കഴിഞ്ഞത്. അതെ അല്ലേ, അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നമ്മള് പ്രധാനമായിട്ടും ഏതിനം പയറാണ് എടുക്കുന്നത്? ഇവിടെ 18 പൊടി പയറാണ്. 18 പൊടി നമ്മുടെ നാടൻ നാടൻ 18 പൊടി പയറാണ്. ജനകീയ പയറാണ്. ജനകീയ പയറാണ്. നല്ല ഡിമാൻഡ്. ഒരു ചെറിയ ഫാമിലി, ഒരു 4 പേര് കൂടുന്ന ഫാമിലിക്ക് ഒരു 2 പയറ് അല്ലെങ്കിൽ ഒരു 3 പയറുണ്ടെങ്കിൽ സുഭിക്ഷമായി ഉച്ചയ്ക്കും രാത്രിയിലെ തുണിയറിയാവും. ഒരു 3 പയർ മതി ഒരു ചെറിയ കുടുംബത്തിന്. കാരണം നല്ല പിന്നെ മാംസള വയ പയറാണ്. ആ അത് പിന്നെ നമ്മള് പിന്നെ മേടിച്ച് ഉപയോഗിക്കുന്ന പലരും നമ്മുടെ അടുത്ത് പിന്നെയും പദാർത്ഥി PA സെന്റർ ഇപ്പൊ കുടുംബാരോഗ്യ കേന്ദ്രമാണ്. അവിടുത്തെ ജീവനക്കാർ പലരും കട വന്ന് വല്ല ഉണ്ടോ പച്ചക്കറി ഉണ്ടോ ഇത് ചോദിക്കാറുണ്ട്. ആവശ്യക്കാർ വരുക. നടുന്നതിന് മുമ്പേ തന്നെ പിന്നെ കോളിഫ്ലവർ ആയില്ലയോ അല്ലെ പയറായില്ലയോ എന്ന് ചോദിച്ചു തന്നെ ആളുകൾ നിപ്പോണ്ട്. അതായത് ഒരു കർഷകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന വിപണനമാണ്. ഇവിടെ ശ്രീ പ്രേംരാജിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. കാരണം ഇത് രൂപപ്പെട്ട് വന്ന ഉടൻ തന്നെ ആവശ്യക്കാർ നിൽക്കും. നമ്മള് കൊണ്ടു നടക്കേണ്ട ആവശ്യം വരുന്നില്ല. അതൊരു സന്തോഷമാണ്. എങ്ങനെയാണ് ഈ പയർ കൃഷിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിന്റെ യഥാർത്ഥത്തിൽ മെയിൻ നോക്കട്ടെ എന്ന് പറയുമ്പോ ഇതിനകത്ത് ഈ മുഞ്ഞ കയറുന്ന ഒരു വിഷയമുണ്ട്. അത് അല്ലാതെ വേറെ ഒരു കുഴപ്പങ്ങളും ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. ഞാനൊരു 3-4 കൊല്ലം കൊണ്ട് കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷി ചെയ്തെങ്കിലും ഇതുവരെയും ഈ മുഞ്ഞ ഇതിനകത്ത് കയറുക, മുഞ്ഞ കയറി കഴിഞ്ഞാൽ ഉറുമ്പ് കയറി ഇതൊക്കെ തിന്നുക. ഇതിപ്പോ യഥാർത്ഥത്തിൽ നമുക്ക് പയർ ഒരു പയറെന്ന് പറയുമ്പം ഏതാണ്ട് ഒരു 100-150 ഗ്രാം 200 ഗ്രാം വരുന്ന പയറാണ്. അത് തിന്നുകഴിയുമ്പോ യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ കൊണ്ടൊന്നും വിൽക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അത് നമുക്ക് യഥാർത്ഥത്തിൽ പിന്നെ കൊണ്ടുവരുമ്പോ അവര് പറയാം ഇത് കേടാണ് എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലൊരു വിഷമാണ്. അങ്ങനെ ഒരു വിഷയമാണ് മെയിൻ ആയിട്ടുള്ളത്. അതിന് നമ്മള് ഈ വേപ്പിൻ മിശ്രിതമാണ് നമ്മള് മെയിൻ ആയിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ അടിക്കുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ വേപ്പിണ്ടാക്ക് ഇട്ട് കൊടുക്കുക. അതേ ചാണാപ്പൊടി അല്ല, ഈ കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിന് മധുരം കൊണ്ടാണല്ലോ ഇത് കീടങ്ങൾ വരുന്നത്. ആ മധുരത്തെ നശിപ്പിക്കാൻ വേപ്പിണ്ടാക്കാവുമ്പോൾ പറ്റും. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് പാവല്. പാവയ്ക്ക് ധാരാളമായിട്ട് ചെയ്യും. പച്ചക്കറിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് പയറിനും പാവലിനും. പാവലിനുമാണ്. പക്ഷേ പാവല് നമുക്ക് തയ്യടെ നൽപ്പ് നോക്കിയ പാവല് നടാൻ പറ്റും. ഈ അരിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അരിയിട്ട് പല ഇതിന്റെ അരിയിട്ട് നടന്നത് 100ൽ 1-5 ശതമാനം പോലും അരി കിളിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ നടന്നത് മറ്റേ തൈകൾ കിട്ടും. ഇതിന്റെ തൈ കിട്ടുമ്പോ തൈയാണ് മേടിച്ചു വെക്കുന്നത്. പക്ഷെ അത് ചെന്ന് നോക്കുമ്പോഴും ചില തൈകൾ എന്ന് പറയുമ്പോ മോശം തൈകളായിരിക്കും. ഈ മോശം തൈകളായപ്പോ അത് എടുത്തു വെച്ചോണ്ട് ഒരു കാര്യമില്ല. അത് പറയുമ്പോ ഒരു പാവയ്ക്ക് ഒരു 1/2 കിലോ 1/2 കിലോ ഈ വേളി വരുന്ന പാവയ്ക്ക് അതിന്റെ ഇത് പിടിച്ചിട്ടുണ്ട്. ഒരെണ്ണം
പിന്നെ നമ്മുടെ മുട്ട് കൈയുടെ മുട്ട് വരെ നീളമുള്ള പാക്ക പറിച്ചിട്ടുണ്ട്. അത് പാകമായതാണോ? അത് പാകമായില്ല, ആയി വരുന്നേ ഉള്ളൂ. പല പാവയ്ക്കയുടെ കൃഷി രീതികൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിന്റെ നല്ല തൈ തെരഞ്ഞെടുത്ത്? തൈ തെരഞ്ഞെടുക്കുന്ന നമ്മള് തൈ കാണുമ്പോ തന്നെ നമുക്ക് അറിയാമല്ലോ ആരോഗ്യമുള്ള ആണെങ്കിൽ അത് രക്ഷപ്പെടുമെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആ ആരോഗ്യമുള്ള തൈ തന്നെ എടുക്കാവുള്ളൂ, അല്ലാതെ പിന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രധാനമാണ്. പിന്നെ അതിന്റെ തരത്തിൽ പരിചരിക്കട്ടെ എന്ന് പറയുമ്പോൾ മസ്റ്റായി അതിന് വേണ്ട വളങ്ങളും വെള്ളങ്ങളും കറക്റ്റായിട്ട് ചെന്നെങ്കിലേ അതിനകത്ത് കായ്പൂവും വീഴും. കറക്റ്റായി പിന്നെ കറക്റ്റ് അളവിൽ കറക്റ്റായ സമയത്ത് ചെല്ലണം. അതൊരു ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ അതൊക്കെ വിളിച്ചോളും എന്നും പറഞ്ഞു പോയാൽ മൂട്ടി വരണം. അത് പിന്നെ കുരുടിയതാവും, അല്ലെ പിന്നെ പിടിക്കുമ്പോഴേ ചെറുതായ പുഴു കയറിയ പോവും, അതൊക്കെ ചെയ്യും. ഇത് പിന്നെ നമ്മള ഒരു ദിവസം പോലും ഇല്ലാതെ അതിനകത്ത് പരിചരണം ഉണ്ടായെങ്കില് പാവലി കൃഷി. അപ്പൊ ഡെയിലി രാവിലെ എഴുന്നേറ്റ് ഇവിടെ വന്ന് മൊത്തം പരിചരിച്ചിട്ടാണ് അടുത്ത പണിക്ക് ഇറങ്ങുന്നത്. കുക്കുംബർ വ്യാപകമായിട്ട് ഇപ്പൊ കണ്ടുവരുന്നുണ്ട് കേരളത്തിൽ, എങ്ങനെ ഡിമാൻഡുള്ള ഐറ്റം ആണല്ലോ കുക്കുംബർ. പിന്നെ വെള്ളരി വെള്ളരി കുക്കുംബർ എന്ന് പറയുന്നത് അത് പിന്നെ നല്ല ഡിമാൻഡാണ്. നല്ല ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഷുഗറുകാർക്ക് ഇതൊരു നല്ലൊരു ഔഷധമാണ് മെയിനായിട്ട്. ഇത് പിന്നെ ഞാൻ ഒരു കൗതുകമായി ഇച്ചിരി സ്ഥലം കിടന്നപ്പോൾ യഥാർത്ഥത്തിൽ കൗതുകമായ ഒരു കവർ സീഡ്ലെസ് അരി മേടിച്ച് കിട്ടതാണ്. എനിക്കത് നല്ല പ്രയോജനമായി എനിക്ക് തോന്നി. വേറെ പ്രത്യേക പരിചരണം ഒന്നും ഇതിന് ഞാൻ കൊടുക്കുന്നില്ല. നമ്മള് ബാക്കിയുള്ളവർ വളം കൊടുക്കുന്ന സമയത്ത് വളം ഇട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇതിന് ഒന്ന് പ്രത്യേക പരിരക്ഷ ഒന്നും ആവശ്യമില്ല. ഇതിനെ സഞ്ചരിക്കാനുള്ള വഴി തെളിച്ചു കൊടുക്കുക, പടത്ത് കയറാനും ഇതൊക്കെയുള്ള ഒരു വഴി തെളിച്ചു കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പിന്നെ ഈച്ച കുത്തുന്ന ഒരു ഇതുണ്ട്, അത് നമ്മൾ അതിന് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന പണി നേരത്തെ പറഞ്ഞ തന്നെ ഈ വേപ്പിന്റെ മിശ്രിതം ഉള്ള ആശ്രയം. അല്ലാതെ അല്ലാതെ വിഷം അടിച്ചു കഴിഞ്ഞാൽ ഈ കുക്കുമറെന്ന് പറഞ്ഞ സാധനം നമ്മള് തോല് പോലെ കളയാതാണ് ഡയറക്റ്റ് കഴിക്കുന്നത്. അതിന് അടിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്നതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കാറില്ല. എന്തായാലും താങ്കളുടെ കൃഷി കൂടുതൽ വിപുലമാകട്ടെ. വ്യത്യസ്തമായ ഒരു ജൈവ കൃഷിയാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. കൂടുതൽ തരിശു നിലങ്ങളെടുത്ത് കൂടുതൽ കൃഷിയിലേക്ക് താങ്കളുടെ ഉദ്യമം വിജയിക്കട്ടെ. താങ്കൾക്കും കുടുംബത്തിനും പച്ചലയുടെ ഹരിതാഭിവാദി. താങ്ക് യു.